നമസ്കാരം എല്ലാവർക്കും. മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് 10-ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠകയിലെ നിലാവ് പെയ്യുന്ന നാട്ടുവെള്ളം എന്ന യൂണിറ്റിലെ കോഴിയും കിഴവിയും എന്ന പാഠഭാഗമാണ്. ഇത് എഴുതിയത് കാരൂർ നീലകണ്ഠപിള്ളയാണ്. മലയാളത്തിലെ വളരെ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് കാരൂർ നീലകണ്ഠപിള്ള. നാട്ടിൻ പുറത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതം നമുക്ക് കൊഴിയും കിഴവിയും എന്ന കഥയിലൂടെ കാണാൻ കഴിയും. തലമുറകളായി പാർത്തുപോരുന്ന മാർക്കോസിൻ്റെയും മത്തായിയുടെയും കുടുംബങ്ങൾ പരസ്പര ആശ്രയത്വത്തിൻ്റെ നന്മ പലപ്പോഴും പ്രകാശിപ്പിക്കുന്നു. അയൽ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാതെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ. ഒരാളുടെ കോഴിയെ അയാൾ തന്നെ കൊന്നാൽ അതിൽ അപകടമില്ല. എന്നാൽ കയ്യബദ്ധം കൊണ്ട് അന്യനാണ് കൊന്നതെങ്കിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വലുതായി ബന്ധങ്ങളും കഷ്ടനഷ്ടങ്ങളും വേഗം മറന്നുപോകും. അവിവേകം കൊണ്ട് പല സാഹസങ്ങൾക്കും മുതിരും. ഇത്തരം ഇരുൾ നിറഞ്ഞ പരിസ്ഥിതിയിൽ അനുഭവ സമ്പന്നരായ മുതിർന്നവരുടെ അവസരോചിതമായ ഇടപെടലും ശാസനകളുമാണ് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നത്. മത്തായിയുടെ അമ്മച്ചിയുടെ പ്രകാശം നിറഞ്ഞ വാക്കുകൾ കുടുംബമായി കഴിയുന്നവർക്ക് എക്കാലത്തും വഴിവിളക്കായി മാറാറുണ്ട്. പ്രപഞ്ചത്തിലെ വസ്തുക്കളിന്മേൽ എൻ്റേതെന്ന അധികാരഭാവവും അവയിലൊന്നും അന്യരുടേത് ആവരുത് എന്ന ശാഠ്യവുമാണ് ഈ കഥയുടെ ഇതിവൃത്തം. ലോഭം എന്ന ജീവിത ദോഷമാണിത്. ഈ കഥ ചർച്ച ചെയ്യുന്നതും മറ്റൊന്നല്ല. ഈ വിഷയം വളരെ നർമ്മം കലർത്തി കാരൂർ അവതരിപ്പിച്ചിരിക്കുന്നു. കുടുംബ ബന്ധങ്ങളിലും അയൽപക്ക ബന്ധങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലും അകൽച്ചയുടെ തുടർച്ചയുണ്ടാക്കുന്നത് ലോഭചിന്തകളാണ്. വൈരാഗ്യം മുതൽ വ്യക്തിവൈരാഗ്യം മുതൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ വരെ നീളുന്ന ലോഭത്തിൻ്റെ ഭയാനകമായ ലോകം ജീവിതത്തെ നരകമാക്കുന്നു. തന്നിൽ നിന്ന് തുടങ്ങി തന്നിലൊടുങ്ങുന്നതാണ് ലോകം എന്ന ഇടുങ്ങിയ ചിന്താഗതിയാണ് ലോഭത്തിലുള്ളത്. തലമുറകൾക്ക് മുമ്പേ തുടങ്ങിവെച്ച സ്നേഹോഷ്മളമായ ബന്ധങ്ങളെ പണത്തിൻ്റെ കണക്കിൽ വിലയിടുന്ന ലോഭാന്ധതയെ തുറന്നു കാട്ടുകയാണ് ഈ കഥയുടെ ലക്ഷ്യം. ഗ്രാമജീവിതത്തിൻ്റെ നിത്യനിർമ്മലമായ വെളിച്ചം തിരിച്ചറിയാനും നാട്ടുനന്മകളുടെ മങ്ങിത്തുടങ്ങിയ ദീപനാളങ്ങളെ തെളിച്ചുണർത്താനും ഈ കഥ സഹായിക്കുന്നു. നേർത്ത നർമ്മത്തിൻ്റെ മേമ്പൊടി ചേർത്ത കഥാപാത്രങ്ങളുടെ ജീവിത ഭാവങ്ങൾ സൂക്ഷ്മതയോടെ ചിത്രീകരിക്കുന്ന കാരൂരിൻ്റെ മനോഹരമായ ആഖ്യാന ശൈലി പരിചയപ്പെടാനും ഈ കഥ ഏറെ സഹായിക്കുന്നു. നമുക്ക് കഥ നോക്കാം. കോഴിയും കിഴവിയും. സംഗതി വളരെ നിസ്സാരമായിരുന്നു. ഒരു കോഴിയെ എറിഞ്ഞു കൊന്നു, അത്രമാത്രം. കോഴിയെ വളർത്തുന്നത് തന്നെ കൊല്ലാനാണ്. വളർത്താൻ പ്രയാസമില്ല, അത് തനിയെ വളർന്നുകൊള്ളും. കൊല്ലാനാണ് പ്രയാസം. എന്നു വച്ചാൽ താൻ വളർത്തിയ ഒന്നിനെ കൊല്ലാനുള്ള പ്രയാസം. അത് കിടന്ന് പിടയ്ക്കുന്നത് കാണുക
അസഹനീയമാണ്. എന്ന് വെച്ച് കൊല്ലാതെ ഒക്കുമോ? അതിൻ്റെ ജീവൻ പോകുന്നത് കാണുമ്പോൾ കണ്ണു നിറയാത്തത്, കണ്ണിൽ കൂടി വരേണ്ട വെള്ളം വായിൽ ഊറുന്നത് കൊണ്ടാണ്. ഇറച്ചിയുടെ രുചി ഓർത്തിട്ടാണ്. അതുകൊണ്ട് വല്ലവരും കൊന്നു തരുന്നത് ഒരു വലിയ സഹായമാണ്. പിന്നെ തൂവൽ പറിക്കുകയും മുളകും മല്ലിയും വറുക്കുകയും ചെയ്താൽ മതിയല്ലോ. അതും വളർച്ച മുറ്റിയ കോഴി, പൂവൻ കോഴി. അപ്പോ സംഗതി വളരെ നിസ്സാരമാണ്, കാര്യം വളരെ നിസ്സാരമാണ്, ചെറുതാണ്, വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പൊ അയൽവക്കങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ചെറിയ കാര്യത്തിന്റെ പേരിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് ഈ അയൽവക്കങ്ങൾ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ വിരോധവും വൈരാഗ്യവും മറന്ന് എന്ത് ചെയ്യും? ഒന്നാവുകയും ചെയ്യും. അതാണ് അയൽവക്ക നാട്ടിൻപുറത്തിലെ നാട്ടിൻപുറത്തെ അയൽവക്ക ബന്ധങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാൽ എന്തെങ്കിലും ഒരു വലിയ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു കുടുംബത്തിന് സംഭവിച്ചാൽ എന്ത് ചെയ്യും? എല്ലാവരും ഒന്നാവുകയും ചെയ്യും. അപ്പൊ അതുപോലെ ഇവിടെ സംഗതി വളരെ നിസ്സാരമാണ്, വളരെ ചെറിയൊരു പ്രശ്നമാണ്. ഒരു കോഴിയെ എറിഞ്ഞു കൊന്നു, അത്രമാത്രം. കോഴിയെ വളർത്തുന്നത് തന്നെ കൊല്ലാനാണ്, വളർത്താൻ പ്രയാസമില്ല, അത് തനിയെ അങ്ങ് വളർന്നു കൊള്ളും. നമ്മൾ ഇന്നത്തെ കോഴിയെ പോലെയല്ല എന്ത് ചെയ്യും, ആ നാട്ടിൻപുറത്തെ കോഴികൾ അല്ലേ പാടത്തും പറമ്പിലൊക്കെ നടന്ന് എന്ത് ചെയ്യും, അങ്ങ് വളർന്നു കൊള്ളും. കൊല്ലാനാണ് പ്രയാസം. എന്ന് വെച്ചാൽ താൻ വളർത്തിയ ഒന്നിനെ കൊല്ലാനുള്ള പ്രയാസം, താൻ വളർത്തിയ ഒന്നിനെ, സ്നേഹത്തോടെ വളർത്തിയ ഒന്നിനെ കൊല്ലാൻ പ്രയാസമാണ്. അത് കിടന്ന് പിടയ്ക്കുന്നത് കാണുക അസഹനീയമാണ്. എന്ന് വെച്ച് കൊല്ലാതെ വെക്കുന്നു. അതിന്റെ ജീവൻ പോകുന്നത് കാണുമ്പോൾ കണ്ണു നിറയാത്തത്, കണ്ണിൽ കൂടി വരേണ്ട വെള്ളം വായിൽ ഊറുന്നത് കൊണ്ടാണ്. ഇതിന് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്നേഹത്തോടെ വളർത്തുന്ന, നമ്മൾ അത്ര ഇഷ്ടത്തോടെ വളർത്തുന്ന ഒന്ന് ഒന്നിനെ എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടും. എല്ലാവരും എന്ത് ചെയ്യും? വിഷമിക്കും, വേദനിക്കും, കരയും. പക്ഷെ കോഴിയുടെ കാര്യം വരുമ്പോഴും കണ്ണു നിറയാത്തത്, കാരണം കോഴിയുടെ ജീവൻ പോകുന്നത് കാണുമ്പോൾ കണ്ണു നിറയാത്തത് കഥാകൃത്ത് പറയുന്നതാണ്, കണ്ണിൽ കൂടി വരേണ്ട വെള്ളം വായിൽ ഊറുന്നത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ ഇതൊരു കഥാകൃത്ത് ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു സാമൂഹ്യ വിമർശനമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, അതിന്റെ ജീവൻ പോകുന്നത് കാണുമ്പോൾ കണ്ണു നിറയാത്തത്, കണ്ണിൽ കൂടി വരേണ്ട വെള്ളം വായിൽ ഊറുന്നത് കൊണ്ടാണ്. ഇപ്പൊ ഈ കണ്ണിൽ വെള്ളം വരുന്നത്, കണ്ണു നിറയുന്നത് ദുഃഖം, ദുഃഖം ഉണ്ടാകുമ്പോഴ് വേദന അല്ലെ സഹാനുഭൂതി, ഇതിന്റെയൊക്കെ ചിഹ്നമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണ്ണിൽ വെള്ളം വരുന്നത്, കണ്ണു നിറയുന്നത്. കണ്ണിൽ വെള്ളം നിറയുമ്പോൾ സ്വയം വേദനിക്കുക അല്ലെ മറ്റുള്ളവരുടെ വേദന ദുഃഖിക്കുക, ഈ സാഹചര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്ന, കണ്ണിൽ വെള്ളം നിറയുന്നത്. കണ്ണിൽ വെള്ളം നിറയുക എന്ന് പറയുന്നത് നമുക്ക് വേദനയോ വിഷമമൊക്കെ ഉണ്ടാകുമ്പോഴാണ്. ഇനി വായിൽ വെള്ളം ഊറുക എന്ന് പറയുമ്പോൾ കൊതി, വിശപ്പ് അല്ലേ ആഗ്രഹം, ആർത്തി എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ കണ്ണിൽ വെള്ളം വരിക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നതാണ് ദുഃഖം, വേദന, സഹാനുഭൂതി. അത് സ്വയം വേദനിക്കുമ്പോഴും മറ്റുള്ളവരുടെ വേദന അല്ലേ കാണുമ്പോഴൊക്കെ എന്ത് ചെയ്യും, ദുഃഖിക്കും. അപ്പൊ കണ്ണു നിറയാം. വായിൽ വെള്ളം ഊറുന്നത് കൊതി, വിശപ്പ്, ആഗ്രഹം, ആർത്തി തുടങ്ങിയവയാണ് സൂചിപ്പിക്കുന്നത്. കോഴിയിറച്ചിയോടുള്ള കൊതി കോഴിയുടെ വേദന, വേദനയെ കാണാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നു. അപ്പൊ കോഴിയിറച്ചിയോടുള്ള കൊതി, ആ ഇറച്ചിയോടുള്ള, ആഹാരത്തിനോടുള്ള പ്രിയമാണ്, ആ ആഗ്രഹമാണ് കോഴിയുടെ വേദനയെ കാണാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആർത്തി സഹാനുഭൂതിയെ തടയുന്നു. അപ്പോ കണ്ണു നിറയുന്നത് ദുഃഖം, വേദന, സഹാനുഭൂതി, ഇതിൻ്റെയൊക്കെ സൂചനയായിട്ടുള്ള കൊടുത്തിരിക്കുന്നത്. ഇവിടെ കോഴിയിറച്ചിയോടുള്ള കൊതി കോഴിയുടെ വേദനയെ കാണാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നു. ആർത്തി സഹാനുഭൂതിയെ തടയുന്നു. സ്വന്തം ഭക്ഷണ താല്പര്യം മറ്റൊരു ജീവനെക്കുറിച്ചുള്ള
ചിന്തയില്ല. ബന്ധം ഭക്ഷണ താല്പര്യം മറ്റൊരു ജീവനെ കുറിച്ചുള്ള ചിന്ത ഇല്ലാതാക്കും. ഇപ്പം ഇവിടെ ഇറച്ചിയുടെ രുചി ഓർത്തിട്ടാണ് അല്ലേ, അതുകൊണ്ട് വല്ലവരും കൊന്നു തരുന്നത് ഒരു വലിയ സഹായമാണ്. പിന്നെന്ത് ചെയ്യണം, തൂവൽ പറിക്കുകയും ആ മുളകും മല്ലിയും വറുക്കുകയും ചെയ്താൽ മതിയല്ലോ. അതും വളർച്ച മുറ്റിയ കോഴി, അതെങ്ങനെയുള്ള പൂവൻ കോഴി. ഇന്നല്ലെങ്കിൽ നാളെ അഥവാ അടുത്ത ആഴ്ച കൊല്ലാനിരുന്നതും. അപ്പൊ എങ്ങനെയുള്ള നിർത്തിയിരുന്നതാണ്, ഇന്നല്ലെങ്കിൽ അടുത്ത ആഴ്ച കൊല്ലാനിരുന്നതാണ്. മർക്കോസിനോട് നന്ദി പറയുക, അല്ലെങ്കിൽ അയാളുടെ മകനോട്. അവരാരെങ്കിലും ആണല്ലോ ഇത് ചെയ്തത്. അവർക്ക് വേണമെങ്കിൽ ആ കോഴിയെ വൈകുന്നേരം കറി വെച്ച് തിന്നാമായിരുന്നു. ആരും അറിയാൻ പോകുന്നില്ല അക്കാര്യം അല്ലേ. അവർക്ക് വേണം എന്ത് ചെയ്യാം, കറി വെച്ച് തിന്നാം. ആരും അറിയാൻ പോകുന്നില്ല അക്കാര്യം. അത് ചെയ്തില്ല. ദേ എലിച്ചേട്ടത്തി, നിങ്ങളുടെ കോഴി കിടക്കുന്നു. പിള്ളേരാരണ്ട് കല്ലെടുത്തെറിഞ്ഞു. കയ്യബദ്ധത്തിന് അതിൻ്റെ കഴുത്തേലോ മറ്റോ കൊണ്ടു അത് ചത്തുപോയി. അപ്പൊ ദേ എലിച്ചേട്ടത്തി, നിങ്ങളുടെ കോഴി കിടക്കുന്നു. പിള്ളേരാരണ്ട് കല്ലെടുത്തെറിഞ്ഞു. കയ്യബദ്ധത്തിന് അതിൻ്റെ കഴുത്തേലോ മറ്റോ കൊണ്ടു അത് ചത്തുപോയി. അത് പറഞ്ഞ് കയ്യാലക്കൽ വിളിച്ചു മർക്കോസിന്റെ ഭാര്യ ആ ചത്ത കോഴി അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ആരാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തത്? മർക്കോസിന്റെ ഭാര്യയാണ് അങ്ങനെ ചെയ്തത്. കയ്യാലക്കൽ എന്നാൽ കയ്യാല, കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ ഉള്ള മതില്. അപ്പം പുരയിടങ്ങളെ വേർതിരിക്കുന്നതാണ് കയ്യാല. അപ്പൊ അവിടെ കൊണ്ടെന്ത് ചെയ്തു? പറഞ്ഞു ഇത് നിങ്ങളുടെ കോഴിത് കിടക്കുന്നു. പിള്ളേരാരാണ്ട് കല്ലെടുത്തെറിഞ്ഞ് കയ്യബദ്ധത്തിന് അതിൻ്റെ കഴുത്തേലോ ആ മറ്റോ കൊണ്ടു. ആ ചത്ത കോഴി അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. എലി അതിനെ എടുക്കാതെ അങ്ങ് നടന്നു. ആ സ്വാദുള്ള ശവം അവരുടെ പറമ്പിനരികിൽ കിടന്നു. തിരിച്ചു പോന്നിട്ട് അന്നമ്മ പറയുകയാണ്, ആ സ്വാദുള്ള ശവം. ഇപ്പൊ ജീവനില്ലാത്ത ശരീരമാണ് ശവം. പിന്നെ കോഴി അല്ലെ, കോഴിയാകുമ്പം ആ ജീവനില്ലാത്ത ആ ശരീരമാണ് ഇഷ്ടം, കാരണം അത് സ്വാദുള്ളതാണ്. അപ്പൊ അവിടെയും ആ രുചിയ അല്ലെ ഭക്ഷണത്തിനോടുള്ള താല്പര്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്തു, കൊണ്ട് കൊടുത്തിട്ട് അല്ലെ എന്ത് ചെയ്തു, എലിച്ചെടുത്തി അതെടുക്കാതെ അങ്ങ് നടന്നു. ആ സ്വാദുള്ള ശവം അവരുടെ പറമ്പിനരികിൽ കിടന്നു. തിരിച്ചു പോന്നിട്ട് അന്നമ്മ പറയുകയാണ്, അര തൊലാമുണ്ട് കേട്ടോ. അങ്ങ് കൊണ്ട് അവിടെ കൊണ്ട് വച്ചിട്ട് കയ്യാലെ കൊണ്ട് വച്ചിട്ട് എന്ത് ചെയ്തു, അന്നമ്മ പറയുകയാണ് അര തുലാമുണ്ട്. എന്താണ് തുലാം എന്ന് പറഞ്ഞാൽ? ആ ഭാരത്തെ സൂചിപ്പിക്കുന്ന ഒരളവാണ്, ഭാരത്തിന്റെ ഒരളവാണ് തുലാം. അര തുലാം ഏകദേശം ഒരു 5 കിലോയോളം വരും. അര തുലാമുണ്ട് കേട്ടോ. മർക്കോസ് പറഞ്ഞു, പിന്നെ തുലാം കാണുകയില്ലേ, ഭാരം കാണുകയില്ലേ, ഈ പറമ്പിലിനി വല്ലതുമുണ്ടോ ബാക്കി? എന്ത് നട്ടാലും നശിപ്പിക്കുന്ന ഒരു കോഴി. ഈ പറമ്പിലിനി വല്ലതും ബാക്കിയുണ്ടോ? എന്ത് നട്ടാലും നശിപ്പിക്കുന്ന ഒരു കോഴി. അവര് മുഖം വീർപ്പിച്ചോണ്ട പോയെ. നീയും മുഖമൊന്ന് വീർപ്പിച്ചിക്കായിരുന്നല്ലോ. നിനക്കൊന്ന് മുഖം വീർപ്പിച്ചുകൂടായിരുന്നു. അപ്പൊ അവര് ദേഷ്യപ്പെട്ടാണ് പോയത്. അപ്പൊ നിനക്കും അതുപോലെ തിരിച്ചു വന്നോളൂ എന്നാര് ചോദിക്കുന്നു. ഈ മർക്കോസ് ചോദിക്കുകയാണ്. അതവരെടുത്തോണ്ട് പോകുമായി, ഇല്ലെങ്കിൽ വല്ല പട്ടിയും വന്ന് കടിച്ചെടുത്തോണ്ട് പോകും. അപ്പൊ അതവരെടുത്തോണ്ട് പോകുമായിരിക്കും, ഇല്ലെങ്കിൽ വല്ല പട്ടിയും വന്ന് കടിച്ചെടുത്തോണ്ട് പോകുമായിരിക്കും. നേരം സന്ധ്യയാകാറായല്ലോ. അന്നമ്മയ്ക്ക് ആ കൊലപാതകം മറക്കാൻ കഴിഞ്ഞില്ല. അവർ അതിനെക്കുറിച്ച് എന്തൊക്കെയോ പുറപുറത്തു. അപ്പൊ ഇവര് കൊണ്ട് വച്ചപ്പോ എന്ത് ചെയ്തു, അവര് ആ മുഖം വീർപ്പിച്ചുകൊണ്ടാണ് പോയത്. അപ്പൊ ഇയാള് മർക്കോസ് പറയുകയാണ്, നിനക്കും മുഖമൊന്ന് വീർപ്പിച്ചേക്കായിരുന്നല്ലോ. നിനക്കും മുഖമൊന്ന് വീർപ്പിച്ചോണ്ട്. അപ്പൊ അവര് ദേഷ്യപ്പെട്ടാണ് പോയത്. നിനക്കും അതുപോലെ ഇനി വന്നുകൂടെയിരുന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇവര് പറഞ്ഞ് അവരെ എടുത്തോണ്ട് പോയില്ലേ, ആര് കൊണ്ടുപോകും? അവല്ല പട്ടിയും വന്ന് കടിച്ചെടുത്തോണ്ട് പോകും. എന്തായാലും നേരം സന്ധ്യയാകാറായല്ലോ. അന്നമ്മയ്ക്ക് ആ കൊലപാതകം മറക്കാൻ കഴിഞ്ഞില്ല. അവർ അതിനെക്കുറിച്ച് എന്തൊക്കെയോ പുറകുറുത്തു. കോഴിയുടെ ഉടമസ്ഥൻ
സന്ധ്യയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ കഥയറിഞ്ഞു. അതിന് നിവർത്തിയുണ്ടാക്കാം. അയൽപക്കത്തുകാർക്കും കഴിഞ്ഞുകൂടണമല്ലോ. അപ്പൊ അതിന് ഞാനൊരു നിവർത്തി ഉണ്ടാക്കും. അപ്പൊ അയാൾ വന്നു, അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ ഏലിച്ചേട്ടത്തിയുടെ ഭർത്താവ് വന്നു. എന്ത് ചെയ്തു? അപ്പൊ ഏലിച്ചേട്ടത്തി കാര്യം പറഞ്ഞു. അപ്പൊ അയാൾക്ക് എന്താ അയാൾ എന്ത് പറഞ്ഞു? ആ അതിന് പ്രശ്നമൊന്നുമില്ല, ഞാൻ നിവർത്തി ഉണ്ടാക്കാം. ആ അയൽപക്കത്തുകാർക്കും കഴിഞ്ഞുകൂടണമല്ലോ, ജീവിക്കണമല്ലോ. അവർ അന്ന് സുഖമായി അത്താഴം കഴിച്ചു, അല്പം താമസിച്ചെന്ന് മാത്രം. ഇതേയുള്ളൂ സംഗതി, ഇതാണ് പ്രശ്നം. അത്താഴയുടെ വീട്ടിൽ മുട്ടപിരിഞ്ഞുണ്ടായ 5 കോഴിക്കുഞ്ഞുങ്ങൾ ആ വീട്ടിലും മർക്കോസിന്റെ പറമ്പിലും നടന്ന് തിന്നു വളർന്നു. അതിലൊരു പൂവന്റെ ഉപദ്രവം സഹിക്കാഞ്ഞു മർക്കോസിന്റെ മകൻ ഒരു കല്ലെടുത്ത രേറു കൊടുത്തു. കോഴി ചത്തു. മത്തായിയുടെ വീട്ടുകാരതിനെ വേവിച്ചു തിന്നു. അപ്പൊ എന്താണ് പ്രശ്നം? ആ മത്തായിയുടെ വീട്ടിൽ മുട്ട വിരിഞ്ഞുണ്ടായ 5 കോഴിക്കുഞ്ഞുങ്ങൾ അല്ലേ, ആ വീട്ടിലും മർക്കോസിന്റെ പറമ്പിലും അത് ആ നടന്ന് തിന്ന് വളർന്നു. അതിലൊരു പൂവൻ അല്ലെ, പൂവന്റെ ഉപദ്രവം സഹിക്കാതെ ഈ മർക്കോസിന്റെ മകൻ എന്ത് ചെയ്തു? ഒരു കല്ലെടുത്ത് ഒരു ഏറ് കൊടുത്തു. കോഴി ചത്തു. മത്തായിയുടെ വീട്ടുകാരതിനെ വേവിച്ചു തിന്നു. അപ്പൊ ആരാണ് അതിനെ വേവിച്ച് കഴിച്ചത്? മത്തായിയുടെ വീട്ടുകാരാണ് അതിനെ വേവിച്ച് കഴിച്ചത്. മത്തായിയുടെ വീട്ടുകാരെ എന്ത് ചെയ്തു? വേവിച്ച് കഴിച്ചു. എന്നിട്ടും കാര്യം അവസാനിച്ചില്ല. ആ പൂവൻകോഴി ഒരു വിപ്ലവം അഴിച്ചു വിട്ടു. നോക്കിയാണ്, എന്നിട്ടും പ്രശ്നം അവസാനിച്ചില്ല. ആ പൂവൻകോഴി എന്ത് ചെയ്തു? ഒരു വിപ്ലവം അഴിച്ചു വിട്ടു. ഒരു വിപ്ലവം അഴിച്ചു വിട്ടെന്നാണ് കഥാകൃത്ത് പറഞ്ഞിരിക്കുന്നത്. ആ പൂവൻകോഴി ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി. ആ രാത്രി അത് മത്തായിയുടെ തലച്ചോറിനകത്തു ചികയുകയും മാന്തുകയും കൊത്തിപ്പറക്കുകയും ചെയ്തു. ഇപ്പോ ഈ കോഴി, ഞാൻ പറഞ്ഞ നാട്ടിൻപുറത്തെ കോഴി എന്ത് ചെയ്യും? എന്നെ വീട്ടിൽ കൂട്ടിനകത്തിട്ടല്ല വളർത്തുന്നത് അല്ലേ. രാവിലെ ആകുമ്പോൾ എന്ത് ചെയ്യും? കൂട് തുറന്ന് പുറത്തേക്ക് ഇറക്കും. അതെന്ത് ചെയ്യും? ആ പറമ്പിലും പാടത്തൊക്കെ ചികയുകയും മാന്തുകയും കുത്തിപ്പറക്കുകയാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ കോഴി മത്തായിയുടെ തലച്ചോറിനകത്ത് ചികയുകയും മാന്തുകയും കുത്തിപ്പറക്കുകയും ചെയ്തു. അതെങ്ങനെ? ആ എന്ന് പറഞ്ഞാൽ ഈ കോഴിയെ കുറിച്ച് ഇയാളിങ്ങനെ ചിന്തിക്കുകയാണ്. ഈ കോഴി ഇയാളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉണർത്തി. ഈ കോഴി വഴി എന്ത് ചെയ്യാം? ഒരു പ്രശ്നം ഉണ്ടാക്കാം എന്ന ചിന്ത ആരിലുണർന്നു? ആ മത്തായിൽ ഉണർന്നു അല്ലേ. ഈ കോഴിയെ വെച്ച് ഒരു വലിയ പ്രശ്നം ഉണ്ടാകാം. ആർക്കെതിരെ? മർക്കോസിനെതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കാം എന്ന് ആര് ചിന്തിച്ചു? മത്തായി ചിന്തിച്ചു. അടുത്ത പ്രഭാതത്തിൽ അയൽ വീടുകളിലെ കോഴി കൂകിയപ്പോൾ, ചത്ത കോഴി ദഹിച്ചു, പക്വാശയത്തിലെത്തിയ കോഴി മത്തായി മാർഗേണ കൂകി. നോക്കിക്കോ. എങ്ങനെയാണ് കൂകിയത്? നോക്കിക്കോ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്, നോക്കിക്കോ എന്ന് മത്തായി ആരോട് പറയുന്നത് പോലെ കൂകി എന്ന് പറയുന്നു? കോഴി കൂകി എന്ന് പറയുന്നു. മത്തായി മർക്കോസിനോട് പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഈ കോഴി വെച്ച് എന്ത് ചെയ്യും? ഒരു പ്രശ്നം ഉണ്ടാക്കും. ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ഈ കോഴിയെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് ആര് തീരുമാനിച്ചു? തീരുമാനിച്ചുറപ്പിച്ചു. മത്തായി തീരുമാനിച്ചുറപ്പിച്ചു. ഒരു കയ്യാല കൊണ്ട് വേർതിരിക്കപ്പെട്ട 2 പറമ്പ്. കുറെ കാലം മുമ്പ് 2 ഒന്നായിരുന്നു. ഒരു കയ്യാല കൊണ്ട്, ഒരു മതിൽ കൊണ്ട് വേർതിരിക്കപ്പെട്ട 2 പറമ്പ്. കുറെ കാലം മുമ്പ് 2 ഒന്നായിരുന്നു. മർക്കോസിന്റെ അപ്പന്റെ വക. ആരുടെ വക? മർക്കോസിന്റെ അപ്പന്റെ വക. മർക്കോസിന്റെ അല്ലെ കുടുംബക്കാരുടെ വകയായിരുന്നു ഈ ഭൂമിയല്ല. അയാൾ അതിനരികിൽ കുറച്ച് സ്ഥലം മത്തായിയുടെ അമ്മയ്ക്ക് പാർക്കാൻ കൊടുത്തു. അയാൾ അതിനരികിൽ കുറച്ച് സ്ഥലം ആർക്ക് പാർക്കാൻ കൊടുത്തു? ഈ മത്തായിയുടെ അമ്മയ്ക്ക് താമസിക്കാൻ കൊടുത്തു. ഒരു പരോപകാര ബുദ്ധി കൊണ്ട് അല്ലേ, അപ്പോ അന്യനായ ഒരാളോടുള്ള സ്നേഹം അല്ലേ, ആപത്തിൽ വിഷമിക്കുന്ന ഒരാളോടുള്ള സ്നേഹം. പനയോല കുത്തി മറച്ചൊരു വീടുണ്ടാക്കി, അവൾ അവിടെ പാർത്തു. പനയോലയൊക്കെ കൊണ്ട് കുത്തി മറച്ചൊരു വീടുണ്ടാക്കി അവൾ അവിടെ താമസിച്ചു. മിക്കവാറും ഒരു നേരത്തെ ഭക്ഷണം ജന്മിയുടെ വീട്ടിൽ കഴിയും. ഒരു നേരത്തെ ഭക്ഷണം അവിടെ നിന്ന് കിട്ടും, ഈ ജന്മിയുടെ വീട്ടിൽ നിന്ന് കിട്ടും. ഉപ്പും മുളകും കാപ്പിത്തൊണ്ടും ഉണക്കമീനും
വടക്കൻ പുകയിലയും മണ്ണെണ്ണയും മൺകലവും വിൽക്കുന്നവർ